നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ എം എൽ എ ഉയർത്തിയ വിവാദങ്ങൾ ഒരു പടി കൂടി ഉയരുകയാണ് സി പി എം ബന്ധം ഉപേക്ഷിച്ച പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് ആറ് മുപ്പതിന് നിലമ്പൂരിൽ നടക്കുകയാണ് അൻവർ യോഗം വിളിച്ചിരിക്കുകയാണ് ആ യോഗത്തിൽ ഉറ്റുനോക്കുകയാണ് കേരള വിവാദങ്ങൾക്കിടെ പുതിയ പാർട്ടി പ്രഖ്യാപന സാധ്യത തള്ളാതെയായിരുന്നു കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്നും അന്ന് അടുത്ത നീക്കം ജനങ്ങളെ അറിയിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു പാർട്ടി പ്രവർത്തകരിലും കോടതിയിലൂടെയാണ് ഇനി വിശ്വാസമുള്ളത് പാർട്ടിയിലെ സാധാരണക്കാരായ ുടെ പിന്തുണ തനിക്കുണ്ടെന്നും അൻവർ ആവർത്തിച്ചു പി വി അൻവർ എം എൽ എ യുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് സി പി എം വ്യക്തമാക്കിയിരുന്നു പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം ഉപേക്ഷിച്ചതിനാൽ തന്നെ പി വി അൻവറുമായുള്ള എല്ലാ ബന്ധവും പാർട്ടി ഉപേക്ഷിച്ചിരിക്കുകയാണ് നിലവിൽ പാർട്ടി അംഗമല്ലാത്തതിനാൽ തന്നെ മറ്റൊന്നും ഇതിൽ ആവശ്യവുമില്ല മറുനാടനെ പൂട്ടിക്കണമെന്നായിരുന്നു അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മറുനാടന്റെ ആരോപണങ്ങളാൽ പി വി അൻവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തകരും എന്ന് പറഞ്ഞതിന് ശേഷവും പാർട്ടി അധികാരത്തിലെത്തിയിട്ടുണ്ട് െന്ന് എം വി ഗോവിന്ദൻ പറയുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്തെത്തിയ പി വി അൻവറിന്റെ നീക്കങ്ങൾ സിപിഎം സംസ്ഥാന നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വ വിവാദം വിശദീകരിക്കും ദില്ലിയിൽ ഇന്നും നാളെയുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം പാർട്ടിക്കെതിരെ തിരിക്കാൻ അൻവറിന്റെ നീക്കം കാരണമായേക്കുമെന്നാണ് സിപിഎം വിലയിരുത്തൽ അൻവറിന്റെ ഓരോ നീക്കത്തെയും ഏറെ കരുതലോടുകൂടിയാണ് അതിനാൽ നേതൃത്വം കാണുന്നത് അതേസമയം പി വി അൻവറിന്റെ ആരോപണം പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ഇ എൻ മോഹൻദാസും മുസ്ലിം പ്രീണനമാണ് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നത് എന്ന് ഇ എൻ മോഹൻദാസ് പറയുന്നു അൻവർ വലതുപക്ഷത്തിന്റെ തടവറയിലാണ് തീവ്രവർഗീയ നിലപാട് ഉയർത്തിയ വർഗീയ ധ്രുവീകരണത്തിനാണ് അൻവർ ശ്രമിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ സിപിഎമ്മിന് എതിരാക്കാനാണ് ശ്രമമെന്നും ഇ എൻ മോഹൻദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് കാരണം പി വി അൻവറാണ് ആദ്യ അഞ്ചു കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു ഇപ്പോൾ ജീവനക്കാരുടെ സഹായം കൊണ്ട് കുറച്ച് നടക്കുന്നുണ്ട് കച്ചവടത്തിനായി വിദേശ രാജ്യങ്ങൾ ാണ് അദ്ദേഹം കൂടുതലും പോകുന്നത് വിരോധം തീർക്കാൻ അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വലിയ തടസ്സമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിന്റെ വിരോധം തീർക്കാൻ ആർ എസ് എസ് ചാപ്പ് കുത്തുന്നത് തരംതാണ് പ്രവൃത്തിയാണ് നുണ പറയാൻ മാത്രം വായ തുറക്കുന്ന ആളാണ് പി വി അൻവർ നടക്കമുള്ള വിമർശനവും ഉയരുകയാണ്